നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ രാത്രി താൻ എന്നെ എന്താ ചെയ്തെന്ന്? ഞാൻ എന്ത് ചെയ്യാന? വലിയ നിഷ്കളങ്കൻ ചമയല്ലേ ഇയാള്? ഒരു പെൺകുട്ടിയോട് അവളുടെ സമ്മതം ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ട് കുറ്റം എന്റെ തന്നെയാ. എന്റെ സമ്മതം ഇല്ലാതെ എന്നെ കല്യാണം കഴിക്കുമ്പോ തന്നെ ഇയാളുടെ ഉദ്ദേശം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അതിന് പകരം ഇയാളെ വിശ്വസിച്ച് നിങ്ങക്കത് നിസ്സാരമായിരിക്കും. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടത് അത്. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങക്ക് എന്താ പറയാനുള്ളത്? ഒരു ദുർബല നിമിഷത്തില് അങ്ങനെ സംഭവിച്ചു പോയിന്നല്ലേ. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്താന്ന് എനിക്ക് മാത്രല്ലേ അറിയൂ. അതിന്റെ വില നിന്റെ പൂങ്കണ്ണീര്. നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ വിലയോ? എവിടുന്ന് ഏതോ പൈങ്കിളി സീരിയലും കണ്ടിട്ട് അതിന്റെ ഡയലോഗും കാണാൻ പഠിച്ചിട്ട് വന്നിരിക്കുന്നു. എടി, ഒരു പെണ്ണിന്റെ നിഴല് കണ്ടാൽ ഉടനെ ഒരു ചെന്നായ പോലെ വന്ന് കടിച്ചു കീറാൻ ഞാനൊരു വികാര ജീവി ഒന്നുമല്ല. അല്ലെങ്കിൽ ഉറക്കി കിടത്തിട്ട് വിലപ്പെട്ടൊക്കെ കവർന്നെടുക്കാൻ പറ്റിയ ഒരു ചാളക്ക്. എടി, നീ പറഞ്ഞതുപോലെ നിന്റെ ആകാര ഭംഗിയും മുഖസൗന്ദര്യവും കണ്ടിട്ടൊന്നുമല്ല ഞാൻ നിന്റെ കടിച്ച് താലി കെട്ടിയത്. കെട്ടാൻ ആരും വരാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നായനക്കി പോണ്ടെന്ന് കരുതി മാത്രമാ. അതിന് കാരണക്കാരൻ ഞാനായതുകൊണ്ട്. പിന്നെ ഞാൻ താലി കെട്ടിയ സമയത്ത് നീ ബോധം കെട്ടി കിടന്ന് ഉറങ്ങുമെന്നല്ലായിരുന്നല്ലോ. വടി പോലിങ്ങനെ ഉണ്ടക്കണം തുറച്ചോട്ട് നിൽക്കുകയായിരുന്നില്ലേ. എന്നിട്ടാ കല്യാണം കഴിഞ്ഞ എന്റെ സമ്മതമില്ലായിരുന്നു പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഈ മുല്ലപ്പൂവിന്റെ കാര്യം, അതുകൊണ്ടൊന്നും നിന്നെ പോലൊരു പെണ്ണിന്റെ അടുത്ത് പ്രേമം പൊട്ടി ഒഴുകില്ലടി. ദാമ്പത്യ ബന്ധം ഉണ്ടാകുന്നതേ ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാ. അതിനൊരേപോലെ സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകൾ വേണം. അത് നിനക്കേ ഒരു കാലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെയാ വിലപ്പെട്ടത് കവർന്നെടുക്കാൻ പോകുന്നത്. പേടിച്ചു പോയോ? ഒരു റൂമിൽ കിടന്നുറങ്ങുമ്പോ ഇയാൾ എന്നെ മാത്രമല്ല ഞാൻ ഇയാളെ പേടിക്കണം. അതുപോലെ പരസ്പര സ്നേഹമില്ലെങ്കിലും പരസ്പര ബഹുമാനമെങ്കിലും വേണം, കേട്ടല്ലോ. അതില്ലാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ തിരിച്ചും അത് തന്നെ കിട്ടും. അതിനുള്ള ഓർമ്മപ്പെടുത്തലും താക്കീതുമായത് എക്കാലത്തേക്കും. ഭയം വേണ്ട, ജാഗ്രത മതി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.